ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മാമാസ് വേൾഡ്. ഞാൻ നിങ്ങളുടെ ഫാത്തിമ ഷാഹിദ്. ഞാൻ ഇവിടെ വന്നിട്ടുള്ള ഒരു അടിപൊളി മട്ടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാട്ടാ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിന് ഞാനൊരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുക്കറിൽ 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ നീളത്തിലരിഞ്ഞിട്ടുള്ള സവാള 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇട്ടെടുക്കാം. ഒരു മീഡിയം സൈസാണ് കേട്ടോ. വലിയതാണെങ്കിൽ 2 എണ്ണം മതി. 50 ചെറുതാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് 1 കിലോ മട്ടൻ കറിക്കുള്ള അളവുകളാണ് ഈ പറഞ്ഞു തരുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ സവാള നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് നമുക്കിത് വഴറ്റിയെടുക്കാം. അതായത് നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമസാലകൾ ആഡ് ചെയ്തു. ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ അളവിൽ പച്ചമുളക് ചതച്ചതും കൂടിയാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവർ നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊടുക്കാം. നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് തക്കാളിയാണ് കേട്ടോ. ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ തക്കാളി നന്നായി വെന്ത് വരുവോളം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കാം. തക്കാളി ഇത് അടിപൊളിയായിട്ട് വെന്ത് മിക്സായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആഡ് ചെയ്തെടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മഞ്ഞൾപ്പൊടിയുടെ ആ കുത്തുമണക്കൊന്ന് പോകോളം ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലതുപോലെ കുക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മല്ലിപ്പൊടി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. കറിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും കൊടുക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. ഇതിലേക്ക് ഞാൻ 4 ടീസ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി എടുക്കുന്നത്. ഞാൻ 1 കിലോ മട്ടണിലെ അളവാണ് കേട്ടോ പറയുന്നത്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നന്നായി വറുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മസാല കരിഞ്ഞു പോകുന്നു. അപ്പോൾ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. നല്ലൊരു കളർ വരും. അധികം കരിയാത്ത നിലയ്ക്ക് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പച്ച മസാലകൾ വേവിച്ച് വെച്ചിട്ടില്ലേ, സവാളയും തക്കാളിയും എല്ലാം കൂടിയിട്ട് നമുക്ക് വെച്ച മിക്സിലേക്ക് ഈ വറുത്ത് വെച്ച പൊടിയും കൂടി നമുക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉള്ളി മസാലയും ഈ മല്ലിപ്പൊടി മസാലയും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല ഫ്ലേവറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാനായിട്ട്. ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ, 1 കിലോ മട്ടനാണ് ഞാൻ ഇതിലേക്ക് കൈ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഉള്ളി മസാലയും ഇതും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ല. നമുക്ക് ഉള്ളി വാട്ടാൻ മാത്രം കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ. ഇതിനൊക്കെ ആവശ്യമായ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ പാകത്തിനുള്ള കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ട് കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പാണെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് വയ്ക്കുക. കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂട്ടി വയ്ക്കുക. ഇനി നമുക്കിതൊന്ന് മൂടിയിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ അതാണ് നമ്മൾ മട്ടൻ കറി. നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ട് ഞാൻ 4 വിസിലാണ് കേട്ടോ കുക്കറിൽ വെച്ചത്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പാനിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് കുറച്ച്
ചെറിയ ഉള്ളിയാണ്, ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ഇതിൽ കേട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് വറുത്തെടുക്കുക. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി വറുത്തെടുക്കാം. ഇതൊന്ന് ലൈറ്റ് ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നന്നായി അതിൻ്റെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് രണ്ട് പച്ചമുളകാണ് കേട്ടോ. ഞാൻ നടു പൊളിച്ചിട്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കീറിയിട്ട് ഇട്ട് കൊടുത്തു. അത് നല്ല ഫ്ലേവർ കിട്ടും. കറക്കി നല്ലൊരു മണമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, നല്ല ടേസ്റ്റും ഉണ്ടാവും. നന്നായി അതും കൂടി വഴഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. എരിവ് ഇഷ്ടമല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മുളകും പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇത് ഗാർണിഷ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി കളറിൽ കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആണ്. ഇങ്ങനെ ഒന്ന് വയറ്റിട്ട് നമുക്ക് മട്ടൻ കറിയിലേക്ക് സെറ്റ് ചെയ്യാം. ഇത് നമ്മളെ മട്ടൻ കറി ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല കിഡിലൻ മട്ടൻ കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റും ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു മട്ടൻ കറിയാണ്. ആദ്യമായി തയ്യാറാക്കുന്നവർ പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.